ആനച്ചാൽ ആമകണ്ടത്ത് ഉറങ്ങിക്കിടന്ന 7 വയസ്സുകാരനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി സഹോദരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് വധശിക്ഷ. ഇടുക്കി അതിവേഗ പോക്സോ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 4 കേസുകളിലായി 104 വർഷം തടവും കോടതി വിധിച്ചു. 2021 ഒക്ടോബർ 3 പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു അക്രമം. ആനച്ചാൽ ആമക്കണ്ടത്ത് 6 വയസ്സുകാരനെ ചുറ്റികൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി 14-കാരിയായ സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വധശിക്ഷ വിധിച്ചു. കുട്ടികളുടെ മാതൃസഹോദരി ഭർത്താവിനെയാണ് ഇടുക്കി അതിവേഗ കോടതി ശിക്ഷിച്ചത്. 4 കുറ്റകൃത്യങ്ങളിലായി ജീവപര്യന്തവും കോടതി വിധിച്ചു. 2021 ഒക്ടോബർ 3 നടന്ന കുറ്റകൃത്യത്തിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. 6 വയസ്സുകാരനായ ആൺകുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാണ് കോടതി വധശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനും മാതാവിനെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനുമായുള്ള 4 കുറ്റകൃത്യങ്ങളായി 4 ജീവപര്യന്തം വെവ്വേറെയായി പ്രതി അനുഭവിക്കണം. മറ്റു വിവിധ വകുപ്പുകളിലായി 92 വർഷം തടവും അനുഭവിക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 11 വർഷം അധിക തടവ് അനുഭവിക്കണമെന്നും ഇടുക്കി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി ടി ജി വർഗീസ് വിധിച്ചു. അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ ഹെൽപ്ലെസ് പീപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നടക്കുന്നത് എങ്കിൽ അതിനെ റെയർ അറസ്റ്റ് ഓഫ് റെയർ കേസായി കാണണം എന്ന് ആ വിധിയെ പിന്തുടർന്നുകൊണ്ടാണ് കോടതി വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒഫൻസ് നടന്നിരിക്കുന്നതെല്ലാം രാത്രിയിലാണ്. ഇത് വെളുപ്പിന് 3 മണിക്കും 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈ കുറ്റകൃത്യം മുഴുവൻ നടന്നിരിക്കുന്നത്. അപ്പം ഉറങ്ങിക്കിടന്ന ആളുകളെ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി, ഹൗസ് ബ്രേക്കിംഗ് നടത്തി അതിക്രമിച്ച് കയറി കൊലപാതകം നടത്തി എന്നുള്ളതുകൊണ്ടാണ് വധശിക്ഷ. 73 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. ഈ മാസം 20 കേസിൽ പ്രതിയെ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. വെള്ളത്തോൽ പോലീസ് അന്വേഷിച്ച കേസിലാണ് 1.5 വർഷത്തിന് ശേഷം പ്രതിയെ ശിക്ഷിച്ചത്. അത് രാത്രി വീട് അതിക്രമിച്ച് കയറി ഉറങ്ങിക്കിടന്ന 3 പേരെയും ചുറ്റികൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുന്ന പ്രദേശത്തോടുകൂടി അക്രമം നടത്തുകയാണ്. സംഭവത്തിൽ 7 വയസ്സുള്ള കുട്ടി മരണപ്പെടുകയും ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ഗ്രീൻസവൻ 320 തുടങ്ങിയ ഗൗരവമായ വകുപ്പുകൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ നടക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിലേക്ക് കൃത്യമായ കേസിൻ്റെ അന്വേഷണത്തിന് സൂപ്പർവിഷൻ അന്നത്തെ എസ് പി ആയിരുന്ന ശ്രീ കറുപ്പസ്വാമി സാറിൻ്റെയും അന്നത്തെ DYSP ഇമ്മാനുവൽ പോൾ സാറിൻ്റെയും കൃത്യമായ സൂപ്പർവിഷനോടുകൂടി ഇതിൻ്റെ കേസ് അന്വേഷണം നടത്തിയിട്ടുള്ളത് പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ നീതിപീഠം കൊടുത്തതിൽ സംതൃപ്തിയുണ്ട്. 2021 ഒക്ടോബർ 2 പുലർച്ചെ 3 മണിക്ക് ഉറങ്ങിക്കിടക്കവെയാണ് പ്രതി വീട്ടിൽ അതിക്രമിച്ച് കടന്ന് കൊലപാതകവും ബലാത്സംഗവും നടത്തിയത്. ആദ്യം ആൺകുട്ടിയെയും മുത്തശ്ശിയെയും തലക്കടിച്ചു. മുത്തശ്ശി ബോധരഹിതയെ വീഴുകയും 6 വയസ്സുകാരൻ മരിക്കുകയും ചെയ്തു. ശേഷം തൊട്ടടുത്ത വീട്ടിൽ ഉറങ്ങിക്കിടന്ന അമ്മയെയും തലക്കടിച്ച് വീഴ്ത്തി. പിന്നാലെ അടുത്ത ഷെഡിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുപോയി പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കുട്ടികളുടെ മാതൃസഹോദരിയുടെ ഭർത്താവായ പ്രതി വണ്ടിപ്പെരിയാർ സ്വദേശിയാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.